ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു നാണയമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ ഒരു നാണയം, അതായത് ബ്രിട്ടീഷിൻ്റെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണ നാണയങ്ങൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഈ ഒരു നാണയത്തിന് എത്ര രൂപ വരെ ലഭിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് ഈ ഒരു നാണയത്തിൻ്റെ വില മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കാവുന്ന വില മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണ നാണയങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണ നാണയം. അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്തായിരുന്നു നിലവിലുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1835 മുതൽ 1845 വരെ നിലവിലുണ്ടായിരുന്ന ഒരു നാണയമാണ് ഈ ഒരു ഹാഫ് അണ നാണയം. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്നത് ഹാഫ് അണ എന്നാണ്. ഹാഫ് അണ എന്ന് പറയുമ്പോൾ ഒരു രൂപയെ 32 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് അന്നവർ ഹാഫ് അണയായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ എന്നുള്ളൊരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 12.35 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 31 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്നത് റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് 2 types of edge ഈ ഒരു നാണയത്തിന് വരുന്നുണ്ട്. ഒന്ന് സ്മൂത്തായിട്ടുള്ള എഡ്ജും പിന്നെ വരുന്നത് റീഡഡ് ആയിട്ടുള്ള എഡ്ജും. അപ്പോൾ ഈ ഒരു നാണയം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2 types of edge ആണ് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹാഫ് അണ നാണയങ്ങൾക്ക് വരുന്നത്. ഒന്ന് സ്മൂത്തായിട്ടുള്ള എഡ്ജും പിന്നെ വരുന്നത് റീഡഡ് ആയിട്ടുള്ള എഡ്ജും. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഹാഫ് അണ നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സിമ്പിളായിട്ടുള്ള രണ്ട് സിംഹങ്ങൾ ചേർന്ന് ഒരു കൊടി പിടിച്ചിരിക്കുന്ന ഒരു ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചിഹ്നമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചിഹ്നം. ആ ഒരു ചിഹ്നത്തിന് താഴെയായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാണയങ്ങൾ 1835 മുതൽ 1845 വരെ നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഈ ഒരു ഹാഫ് അണ നാണയങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന നാണയം 1835 നാണയമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് 1835 എന്നുള്ളൊരു വർഷം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഹാഫ് അണ എന്നുള്ളത് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നാണയത്തിൽ നമുക്ക് ക്ലിയറായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ ഒരു നാണയത്തിലൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഹാഫ് അണ എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ ഹാഫ് അണ എന്ന് കൊടുത്തിരിക്കുന്നതിന് ഔട്ട്സൈഡായിട്ട് ചെറിയൊരു ഇലകളും പൂക്കളും കൊണ്ടുള്ള ബെറീസ് പോലുള്ള ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻറ്ററായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ 1835 ഹാഫ് അണ നാണയങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാവുന്ന മാക്സിമം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ 350 രൂപ മുതൽ നല്ലൊരു എക്സ്ട്രാ ഫൈൻ നാണയത്തിന് ലഭിക്കാവുന്ന മാർക്കറ്റ് വാല്യൂ വെറും 600 രൂപ വരെ മാത്രമാണ്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു നാണയങ്ങൾക്ക് എത്ര രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ്, അതായത് ഈ ഒരു നാണയങ്ങൾക്ക് ഒരുപാട് പഴയ നാണയങ്ങളായിരുന്നതുകൊണ്ട് നാണയങ്ങൾ മാത്രം നല്ലൊരു കണ്ടീഷൻ നാണയമാണെങ്കിൽ മാത്രമാണ് നമുക്ക് 350 രൂപ മുതൽ 600 രൂപ വരെ ലഭിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് പ്രൈസ് കൂടുന്നതും കുറയുന്നതും. നല്ലൊരു UNC കണ്ടീഷൻ ടോപ്പ് ഗ്രേഡ് നാണയങ്ങളാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇന്ന് 2500 രൂപ വരെ നമുക്ക് ഈ ഒരു നാണയങ്ങൾക്ക് ലഭിക്കാം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഹാഫ് അണ നാണയങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ 1835 ഹാഫ് അണ നാണയങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിലെ നാണയം, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കണ്ടീഷനിലെ നാണയങ്ങൾക്കൊക്കെ ലഭിക്കാവുന്ന മാക്സിമം മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 350 രൂപ മുതൽ 400 രൂപ വരെ മാത്രമാണ്. ഇതിലും കൂടുതൽ കുറച്ചുകൂടെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും 600 രൂപ മുതൽ നല്ലൊരു ഗ്രേഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും 2500 രൂപ വരെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഹാഫ് അണ, അതായത് 1835 ആ ഒരു വർഷത്തിലെ ഹാഫ് അണ നാണയങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നാണയത്തിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് വാല്യൂ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു നാണയങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള പ്രൈസ് മാത്രം എൻ്റെ അടുത്ത് ചോദിക്കുക. എന്നാൽ ഈ ഒരു നാണയത്തിന് കണ്ടീഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നാണയം എടുത്തു വെച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ ഈ ഒരു നാണയങ്ങളെന്നല്ല, എല്ലാ നാണയങ്ങളും നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായും മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നാണയത്തിൻ്റെ യഥാർത്ഥ വില മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങൾ, അതായത് 1835 ഹാഫ് അണ നാണയങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം പ്രൈസ് 350 രൂപ മുതൽ 600 രൂപ വരെ
മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ സെല്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിലോട്ട്, അതായത് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിലോട്ട് ഈ ഒരു നാണയങ്ങളുടെ ഫോട്ടോസ് അയയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ പ്രൈസിന്, അതായത് നാണയങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു പ്രൈസ് ആയിരിക്കും ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു നാണയം ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമല്ല ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.